കൊല്ലം കുണ്ടറയിൽ CPM ഏരിയ സെക്രട്ടറി എസ് എൽ സജികുമാറിനെതിരെ DYFI ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഗുരുതര വെളിപ്പെടുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേഴ്സിക്കുട്ടിയമ്മയെ പരാജയപ്പെടുത്താൻ എസ് എൽ സജികുമാർ ഇടപെട്ടെന്നാണ് വെളിപ്പെടുത്തൽ. DYFI കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം അരുൺ കേരളപുരമാണ് ഏരിയ സെക്രട്ടറിക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, CPM ഏരിയ സെക്രട്ടറിക്കെതിരെയാണ് DYFI ജില്ലാ കമ്മിറ്റി അംഗത്തിന്റെ ഈ ഗുരുതര വെളിപ്പെടുത്തൽ. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്? രോഹിണി, DYFI കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗമായ അരുൺ കേരളപുരമാണ് ഇത്തരത്തിൽ ഒരു ഗുരുതരമായ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. നിരവധി ആരോപണങ്ങളാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. CPMന്റെ കുണ്ട്ര ഏരിയ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ എസ് എൽ സജികുമാറിനെതിരെയാണ് ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേഴ്സിക്കുട്ടിയമ്മയുടെ തെരഞ്ഞെടുപ്പിലടക്കം പരാജയപ്പെടുവാനുള്ള കാരണം, അല്ലെങ്കിൽ പരാജയപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നയിച്ചത് ഈ എസ് എൽ സജികുമാറാണ് എന്നാണ് ഈ ആരോപണത്തിൽ ഉന്നയിക്കുന്നത്. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിലടക്കം മേഴ്സിക്കുട്ടിയമ്മയുടെ മണ്ഡലങ്ങളിൽ പോലും, അല്ലെങ്കിൽ വാർഡിൽ പോലും, അതുപോലെ തന്നെ കുണ്ട്ര നിയോജക മണ്ഡലത്തിലടക്കം CPM പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതെല്ലാം ഇത്തരത്തിൽ എസ് എൽ സജികുമാറിന്റെ പ്രവർത്തനത്തിന്റെ ഫലമാണെന്നാണ് ആരോപിക്കുന്നത്. മാത്രമല്ല എസ് എൽ സജികുമാറിന്റെ പ്രവർത്തനങ്ങളെല്ലാം പാർട്ടി വിരുദ്ധ നിലപാടാണ് സ്വീകരിക്കുന്നത്. അത്തരത്തിൽ ഗുണ്ടകളുമായിട്ട് സമ്പർക്കം പുലർത്തുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയിലെ എന്തെങ്കിലും തിരുത്തൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ തിരുത്തൽ നടപടികൾ ആവശ്യപ്പെടുന്നവരെ ഗുണ്ടകളെ വിട്ട് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള സമീപനങ്ങൾ ഉണ്ടാവുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിദേശ യാത്രകളടക്കം നിരവധി വ്യവസായികളും വ്യാപാരികളുമായിട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട്. അതുപോലെ തന്നെ വിദേശ യാത്രകൾ നടത്തിയിട്ടുണ്ട്. ഈ വിദേശ യാത്രകളടക്കം യാത്രകളടക്കം ഗുരുതര ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ആരോപിക്കുന്നത്. അതിന് ആ സാഹചര്യത്തിൽ പരിശോധനകൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇതിൽ കേസ് അടക്കമുള്ള ഈ യാത്രകൾ എന്തിനു നടത്തിയെന്നടക്കമുള്ളവ അന്വേഷണ വിധേയമാകണം എന്നും ആരോപിക്കുന്നു. മാത്രമല്ല പാർട്ടിയെ ഈ കുണ്ട്ര ഏരിയയിൽ ആ പാർട്ടിയെ താഴേക്ക് നയിക്കുന്നതിൽ ഒരു വലിയ നയിക്കുന്ന രീതിയിലേക്കാണ് ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം, അതായത് ഈ ഏരിയ കമ്മിറ്റി അംഗം എസ് എൽ സജികുമാറിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും പാർട്ടി നേതൃത്വവും കൊല്ലത്തെ പാർട്ടി നേതൃത്വവും അടക്കം വെട്ടില്ല ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതായത് ഒരു പാർട്ടി സഖാവിനെതിരെ മറ്റൊരു സഖാവ്, അതും DYFIയുടെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ഒരു വ്യക്തി കൂടി ഇത്തരത്തിൽ വരുമ്പോൾ അത് കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലേക്ക് പാർട്ടിയെ നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഇതൊരു തുറന്ന പോരിലേക്ക് നീങ്ങുമോ എന്നടക്കമുള്ളതാണ് ഇനി കാണാനിരിക്കുന്നത്. ഈ എസ് എൽ സജികുമാർ കഴിഞ്ഞ രണ്ടു തവണ നിയോജക മണ്ഡല തെരഞ്ഞെടുപ്പിൽ CPMന്റെ ലിസ്റ്റിലുണ്ടായിരുന്ന വ്യക്തിയാണ്. മാത്രമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അടുത്ത ആ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ പേരും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ജില്ലയിലെ തന്നെ ഒരു മുതിർന്ന അംഗമാണ്, നിരവധി പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുമുണ്ട്. അത്തരത്തിലൊരു ആൾക്കെതിരെ ഇത്തരത്തിൽ ഒരു DYFIയുടെ തന്നെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം പരാതിയുമായി വരുമ്പോൾ അത് വലിയ പ്രതിരോധമാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലേക്കുള്ള ഒരു പ്രതിക്കൂട്ടിലേക്ക് പാർട്ടി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ നിലവിൽ ജില്ലയിലെ ഒരു പ്രതിക്കൂട്ടിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് CPM ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തായിരിക്കും അടുത്ത നടപടികൾ, എന്ത് നടപടികളായിരിക്കും ഈ ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരെ സ്വീകരിക്കുക, അതുപോലെ തന്നെ ഈ വെളിപ്പെടുത്തലിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിക്കും, എന്തൊക്കെയാണ് ഇദ്ദേഹം ഈ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് എസ് എൽ സജികുമാർ ചെയ്തതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം പാർട്ടി നടത്തുമോ എന്നതടക്കമുള്ള ഒരു കാര്യം, അത്തരം നടപടിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമോ എന്നതടക്കമുള്ളതായിരിക്കും ഇനി വരാനിരിക്കുന്നത്. എന്തായാലും ഗുരുതരമായൊരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നടന്നത്. ശരി, പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിയത്.